ഇന്ന് നവംബർ 14 ഡബ്ലിനിലെ വിശുദ്ധ ലോറൻസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. ഡബ്ലിനടുത്തുള്ള ഒരു രാജകുടുംബത്തിലാണ് ലോറൻസ് ജനിച്ചത്. 10 വയസ്സുള്ളപ്പോൾ ലോറൻസ് ജാമ്യ തടവുകാരനായി ലിനിസ്റ്ററിലെ രാജാവിന് നൽകപ്പെട്ടു. കുട്ടിയോട് രാജാവ് നിർദയനായി പെരുമാറിയതിനാൽ അവനെ ഗ്ലെൻറോക്കിലുള്ള മെത്രാൻ ഏൽപ്പിക്കുവാനിടയായി. അവിടെ അവൻ ദൈവിക കാര്യങ്ങൾ ശരിയായി പഠിച്ചു. 12-ാമത്തെ വയസ്സിൽ കുട്ടി പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങി. തൻ്റെ 4 മക്കളിലൊരാൾ തിരുസഭാ സേവനത്തിന് പോകണമെന്ന് പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു. ആര് പോകണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കുവാൻ തുടങ്ങിയപ്പോൾ ലോറൻസ് പറഞ്ഞു, എൻ്റെ ആഗ്രഹം സഭാ സേവനത്തിന് പോകണമെന്നാണ്. ലോറൻസിന് വീണ്ടും മെത്രാനച്ഛൻ്റെ ശിക്ഷണത്തിൽ താമസിപ്പിച്ചു. ലോറൻസ് ഒരാശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. ഗ്ലെൻറോക്കിലെ മെത്രാൻ മരിച്ചപ്പോൾ ലോറൻസ് ആശ്രമാധിപനായി നിയമിതനായി. അന്ന് 25 വയസ്സ് പ്രായമുണ്ടായിരുന്നുള്ളൂ. ആശ്രമാധിപൻ എന്ന നിലയിൽ വളരെ വിവേകപൂർവ്വം കാര്യങ്ങൾ നടത്തി. പൂർവ്വ യോസഫിനെ പോലെ അന്നുണ്ടായ പഞ്ഞത്തിൽ ലോറൻസ് ജനങ്ങളെ സംരക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയം കണ്ട് അസൂയാകർഷിതരായവർ പല ഏഷണികൾ പറഞ്ഞു വരുത്തിയെങ്കിലും ലോറൻസ് മൗനം ഭജിച്ചതേ ഉള്ളൂ. 1162 ലോറൻസ് ഡബ്ലിൻ ആർച്ച് ബിഷപ്പായി നിയമിതനായി. ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം സന്യാസ വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. സന്യാസികളോടുകൂടിയായിരുന്നു ഭക്ഷിച്ചിരുന്നത്. രാത്രി അവരുടെ കൂടെ പ്രാർത്ഥിച്ചതിനു ശേഷം തനിച്ച് ദേവാലയത്തിൽ ദീർഘസമയം പ്രാർത്ഥിക്കും. മാംസം ഭക്ഷിച്ചിരുന്നില്ല. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ചിരുന്നു. പലപ്പോഴും ചമ്മട്ടി കൊണ്ടടിക്കുമായിരുന്നു. 30 ദരിദ്രരെ ദിനം പ്രതി സ്വന്തം മേശയിലിരുത്തി ഭക്ഷണം നൽകിയിരുന്നതെന്ന് പറയുമ്പോൾ എത്ര അഗാധമായിരുന്നിരിക്കണം അദ്ദേഹത്തിൻ്റെ ദീനാനുകമ്പം. ആർച്ച് ബിഷപ്പ് ലോറൻസ് കാൻറ്റർബറി കത്തീഡ്രലിൽ ഒരു ദിവസം കുർബാന ചെല്ലുവാൻ ചെന്നപ്പോൾ ഒരു ഭ്രാന്തൻ അദ്ദേഹത്തിൻ്റെ തലയിൽ വടികൊണ്ടൊന്നടിച്ചു. വിശുദ്ധനായ ആർച്ച് ബിഷപ്പിനെ രക്തസാക്ഷിയാക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്നായിരുന്നു അയാളുടെ സമാധാനം. ആർച്ച് ബിഷപ്പ് സ്വല്പം വെള്ളം വെഞ്ചരിച്ച് ശിരസ് കഴുകിയപ്പോൾ രക്തം നിലച്ചു. അപ്പോൾ തന്നെ കുർബാന ചെല്ലാതായി. കുറ്റവാളിയെ ഇംഗ്ലീഷ് രാജാവ് തൂക്കിക്കൊല്ലുവാൻ വിധിച്ചെങ്കിലും ആർച്ച് ബിഷപ്പ് ഇടപെട്ട് അവന് മാപ്പ് നൽകി. 1179 ലാറ്ററൽ പൊതു സുനഹദോസിൽ ആർച്ച് ബിഷപ്പ് പങ്കെടുത്തു. അലക്സാണ്ടർ മാർപ്പാപ്പ തൃതീയൻ അദ്ദേഹത്തെ അയർലൻഡിലെ പെപ്പൽ ലെഗോറ്റയിൽ നിയമിച്ചു. അയർലൻഡിലെ രാജാവും ഇംഗ്ലണ്ടിലെ ഹെൻറി 2 തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ അദ്ദേഹം നോർമറിയിൽ പോയി സമാധാനത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന് പനി പിടിപെടുകയും 1180 നവംബർ 14 ഈ ലോകവാസം വെടിയുകയും ചെയ്തു. ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം.